ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എടുത്തേക്കുന്നത് നാച്ചേഴ്സ് എസൻസിൻ്റെ ബ്രൈറ്റനിങ് ഡയമണ്ട് ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫേഷ്യൽ കിറ്റ് എൻ്റെ അടുത്തുണ്ട്. ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഡയമണ്ട് ഫേഷ്യൽ ചെയ്യുന്നത്. ഞാൻ ഗോൾഡൊക്കെ ചെയ്തിട്ടുണ്ട്, ഡയമണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അത് കാരണം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ നോർമലി ഡയമണ്ട് ഫേഷ്യൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ലൊക്കേഷൻസ് ഉള്ളപ്പോൾ, കല്യാണം, എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉള്ളപ്പം ഒരു എക്സ്ട്രാ ഗ്ലോ കിട്ടുന്നതാണ് ഡയമണ്ട് ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ടൈമിലാണ് നമ്മൾ കൂടുതലും ഡയമണ്ട്, ഗോൾഡ്, അങ്ങനെയുള്ള പേൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇതിനു മുൻപ് ഞാൻ ഈ സെയിം നാച്ചുറൽസ് എസൻസിൻ്റെ ഫ്രൂട്ട് ഫേഷ്യൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അത് നമുക്കൊരു റെഗുലർ ഫേഷ്യലിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രൂട്ട് ഫേഷ്യൽ, പപ്പായ ഫേഷ്യലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഡയമണ്ട്, ആക്ച്വലി ഇതെനിക്ക് കൊളാബറേഷൻ കിട്ടിയതാണ്. നാച്ചുറൽസ് എസൻസിൻ്റെ ഒരു 5 ഫേഷ്യൽ കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 260 rupees ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു 3 times യൂസ് ചെയ്യാം. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കൊരു പെർ ഫേഷ്യല് നമുക്കൊരു 80 rupees മാത്രമേ നമുക്ക് സ്പെൻഡ് ആവുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സീ, ഇത് ആക്ച്വലി നമുക്കൊരു 4-step ഫേഷ്യലാണ്. ഇതിൽ വന്നിട്ട് ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഒരു ഡീ ടാൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രീ ഫേഷ്യൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്കൊരു 4 സ്റ്റെപ്പാണ് നമ്മളിതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അതായത് ക്ലെൻസിങ്, സ്ക്രബിങ്, മസാജിങ്, ദെൻ വന്നിട്ട് പാക്ക്. ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യുക്കായിട്ട് ഈ ഒരു ഫേഷ്യൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതും എങ്ങനെയുണ്ട് ഡയമണ്ട് ഫേഷ്യൽ ചെയ്താലെന്നുള്ളതും നമുക്ക് നോക്കാം. സോ അപ്പോൾ ആദ്യം ഞാൻ ഒരു ഫേഷ്യൽ വൈപ്പ് വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് പകരം എന്തെങ്കിലും ഫേസ് വാഷ് വെച്ചിട്ടാണെങ്കിലും മുഖം ഒന്ന് നല്ലതുപോലെ കഴുകിയാൽ മതിയാകും. ഫേസും നെക്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീ ടാൻ തെറാപ്പിയാണ്. ഇതൊരു പ്രീ ഫേഷ്യൽ പ്രിപ്പറേഷനാണ്. ഇതൊരു പാക്കാണ്. ഇത് നമ്മൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 minutes കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ആക്ച്വൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണോ ആ കളർ നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പാക്കാണ്. നോർമലി നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ബ്ലീച്ചൊക്കെ യൂസ് ചെയ്യില്ലേ, സെയിം എഫക്റ്റാണ് കിട്ടുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് പോർഷനിലും അപ്ലൈ ചെയ്യണം. കാരണം വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ഫേസിലും കഴുത്തിലും ഒക്കെ നമുക്ക് ടാൻ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ടാനുള്ള ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി ഒരു 15 minutes കഴിയുമ്പോൾ നമുക്കത് തുടച്ച് കളയാം. സോ ഇപ്പോൾ 15 minutes ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകിൽ ഒരു നനഞ്ഞ കോട്ടൺ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈയൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് നമ്മൾ ആ പാക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. നല്ല രീതിയിൽ നമ്മുടെ ഫേസിലെ ടാനൊക്കെ പോയിട്ട് ശരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടും നമ്മുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്ക്. ഞാൻ പാക്ക് ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. സി, കുറച്ചൊന്ന് എൻ്റെ ഫേസ് ഒന്ന് ഡൾ ലുക്കിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് ഒരു സ്കിൻ ടോൺ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്ലെൻസറാണ്. ഇത് ആക്ച്വലി ക്ലെൻസറും സ്ക്രബും കൂടിയിട്ട് ഒരുമിച്ചാണ് വന്നേക്കുന്നത്. ഒരേ സമയം നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ സ്ക്രബ് ചെയ്യുകയും കൂടെ ചെയ്യാം. 2-in-1 ആണ്. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാക്ക് ഫേസിലിട്ടിട്ട് നമ്മുടെ വിരൽ കൊണ്ട് സർക്കുലർ മോഷനിലൊന്ന് റബ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും നമ്മുടെ സ്കിന്ന് നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സെൽസൊക്കെ പോകാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആകാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കൂടുതലും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ള ഏരിയാസ് വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ മൂക്കിൻ്റെ അവിടവും ആ സ്കിന്നൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്.
സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജ് ക്രീമാണ്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കൈവിരൽ കൊണ്ട് നല്ലതുപോലെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഹാർഡായിട്ടും മസാജ് ചെയ്യരുത്. ചെറിയൊരു പ്രഷർ, അതായത് നമ്മുടെ വിരൽ തുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് അധികം പ്രഷർ കൊടുക്കാൻ പറ്റില്ല, ആ ഒരു പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മളിത് മസാജ് ചെയ്ത് കൊടുക്കാൻ ഫേസ്. അത് സർക്കുലർ മോഷനിൽ ചെയ്ത് കൊടുക്കുക. അന്നേരം നല്ലോണം ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നല്ലൊരു ഗ്ലോ വരും നമ്മുടെ ഫേസിൽ. അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആകാനും പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും ഒക്കെ നല്ലതാണ്. നമ്മളൊരു 15 മിനിറ്റ്സോളം ഈ ഒരു ക്രീം വച്ചിട്ട് ഫേസും കഴുത്തും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും റിമൂവ് ആകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഫേസിന്. കണ്ണിൻ്റെ താഴെയൊന്നും മസാജ് ചെയ്യരുത്. നമ്മൾ ആ അണ്ടർ ഐസിൻ്റെ ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കണം. അവിടെ നമ്മൾ ഒരുപാട് പ്രഷറൊന്നും കൊടുത്ത് വേറെ ക്രീംസോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ ജസ്റ്റ് നമ്മുടെ വിരലൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒരു പ്രഷർ കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ ആ പാക്കൊന്ന് റിമൂവ് ചെയ്യുകയാണ് ഫേസിൽ നിന്ന്. ശരിക്കും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് മസാജ് ക്രീം കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ. സ്കിൻ ടോണൊക്കെ നല്ലോണം ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. സി ശരിക്കും ഫേസിൽ ആ ഒരു ഡൾ ലുക്കിംഗ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഒന്ന് ഫേസ് ഒന്ന് പോളിഷ് പോലെ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്കാണ്. ഇത് ശരിക്കും നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. ഇന്ന് ജസ്റ്റ് ഒരു തിക്ക് ലെയറായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അത്യാവശ്യം ഒരു തിക്ക് ലെയറായിട്ട് ഒറ്റ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും നമ്മുടെ കണ്ണിൻ്റെ താഴെയൊന്നും അപ്ലൈ ചെയ്യരുത്. അവിടെ കുറച്ച് ഏരിയ വിട്ടിട്ട് വേണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യാം. നെക്ക് ഏരിയ എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണോ ഓൾമോസ്റ്റ് സെയിം കളറായിരിക്കും നമ്മുടെ നെക്ക് വരുന്നത്. അന്നേരം നമ്മൾ ഫേസിൽ മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഒരു കളർ ഡിഫറൻസ് ഉണ്ടാകും. അത് കാരണം ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കഴുത്തിൻ്റെ ഭാഗം ഒഴിവാക്കരുത്. സോ ഇപ്പോൾ ഞാനൊരു നല്ല ലെയറായിട്ട് ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നനച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ പാക്ക് റിമൂവ് ചെയ്യാൻ. അല്ലാണ്ട് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ച് ഭയങ്കര റഫായിട്ടൊന്നും നമ്മൾ സ്കിന്നിലൊന്നും ചെയ്യരുത്. പാക്ക് ഉണങ്ങിയിരിക്കുന്ന കാരണം ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കോട്ടണിൽ വെള്ളം നനച്ചിട്ട് എടുക്കുകയാണ്. എന്നിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. ശരിക്കും നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഫേസിൽ. ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഒരു 2-3 ഷെയ്ഡോളം സ്കിൻ ടോണ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ തൊട്ടിട്ട് കൈയെടുക്കാനേ തോന്നുന്നുണ്ടായില്ല ഫേസിൽ നിന്ന്. ഇനി 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊരു പോളിഷ് ജെല്ലാണ്. ഇത് ആക്ച്വലി ഒരു നമ്മൾ ആഫ്റ്റർ കെയർ കൊടുക്കുകയാണ്. നല്ലൊരു ഡീപ്പ് മോയ്സ്ചറൈസിങ് ക്രീമാണിത്. ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിലെ ഡ്രൈനെസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്നതാണ് ഈ ഒരു പോളിഷ് ക്രീം എന്ന് പറയുന്നത്.
സി ശരിക്കും നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ഫേഷ്യൽ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ചെയ്തിട്ടുണ്ട്. അതും വെറും 80 rupees നമുക്കൊരു ഫേഷ്യലിന് സ്പെൻഡ് ആവുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അത്രയും വർത്തിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഫേഷ്യൽ ചെയ്യുന്നതിന് മുൻപുള്ള എൻ്റെ ഫേസ് വിത്തൗട്ട് മേക്കപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചേഞ്ച്, എത്രത്തോളം ചേഞ്ച് വന്നിട്ടുള്ളതും, ഒരു സിംഗിൾ ഫേഷ്യൽ തന്നെ എന്തോരം ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളതും കാണിച്ചു. പിന്നെ ആഫ്റ്റർ കെയർ എന്ന് പറയാനായിട്ടാണെങ്കിൽ, നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 1 week നമ്മൾ വെയിൽ കൊള്ളരുത്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം, എന്താ പറയുക, കുറച്ച് ലാസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ നമുക്ക് സപ്പോസ് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചോ, നമ്മൾ അന്നേരം ഇന്നല്ല ഫേഷ്യൽ ചെയ്യേണ്ടത്, ഒരു മാക്സിമം ഒരു 1 week അല്ലെങ്കിൽ ഒരു 3 or 4 days മുന്നേ തന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്യുക. കാരണം ഫേഷ്യൽ ചെയ്യുമ്പം ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ വരുമെങ്കിൽ തന്നെയും ഒരു 2-3 days കഴിയുമ്പോഴാണ് ശരിക്കും അത് നമ്മുടെ ഫേസിൽ എടുത്തറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇപ്പം ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേദിവസം രാത്രിയല്ല നമ്മൾ ഫേഷ്യൽ ചെയ്ത് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവേണ്ടത്, ഒരു 2-3 days മുന്നേ ഫേഷ്യൽ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളരുത്, ഒരു 1 week വെയിൽ കൊള്ളരുത്. ഇൻ കേസ് തീരെ അങ്ങനെ പറ്റില്ല എങ്കിൽ പോലും പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീനോ എന്തെങ്കിലും ഇടുക. കാരണം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ കരിവാളിക്കാൻ ചാൻസ് ഉണ്ട്. ഫേഷ്യൽ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ്സൊക്കെ ഫേസിന് കിട്ടും, പക്ഷെ നമ്മളത് വെയിലത്ത് പോവുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ സ്കിന്ന് ഡൾ ആവുകയും ചെയ്യും. അപ്പോൾ അത് കെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.